നിപ സാമ്പിൾ തോന്നക്കൽ വൈറോളജി ലാബിൽ എന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്ന ചോദ്യത്തിന് വ്യത്യസ്ത നിലപാടുകളുമായി മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും. കോഴിക്കോട്ടെ ലാബിൽ നിപ സ്ഥിരീകരിച്ചെങ്കിലും പകർച്ചവ്യാധി പ്രഖ്യാപനത്തിൽ പാലിക്കേണ്ട നടപടികളുടെ ഭാഗമായിട്ടാണ് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫലം കാത്തിരുന്നത് എന്നാണ് മന്ത്രി വീണ ജോർജിന്റെ മറുപടി. എന്നാൽ എല്ലാം സജ്ജമായിട്ടും തോന്നക്കൽ ലാബിലേക്ക് സാമ്പിൾ എത്താത്തത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നിപ ബാധ സംബന്ധിച്ച പ്രതിപക്ഷ നേതാവിൻ്റെ സബ്മിഷനാണ് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും വ്യത്യസ്ത മറുപടികൾക്ക് വഴിവെച്ചത്. കേരളത്തിൽ രണ്ട് ലാബുകൾ ഉണ്ടായിരിക്കെ എന്തുകൊണ്ട് സാമ്പിൾ പൂനെക്ക് അയച്ചു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യം. കോഴിക്കോട്ടെ ലാബിൽ നിപ സ്ഥിരീകരിച്ചെന്ന് അറിയിച്ച ആരോഗ്യമന്ത്രി ICMR മാനദണ്ഡപ്രകാരമുള്ള സ്ഥിരീകരണത്തിലാണ് പൂനെക്ക് അയച്ചതെന്ന് മറുപടി നൽകി. മാരകശേഷിയുള്ള പകർച്ചവ്യാധികളിൽ പ്രഖ്യാപനം വരേണ്ടത് BSL Level 4 പദവിയുള്ള ലാബുകളിൽ നിന്നാണ്. കേരളത്തിലെ ലാബുകൾക്ക് BSL Level 2 പദവിയേ ഉള്ളൂ എന്നും ആരോഗ്യമന്ത്രി വിശദീകരിച്ചു. സർ, ഇതിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ഈ നടത്തേണ്ട പ്രവർത്തനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഈ പരിശോധനകൾ നടത്താൻ കഴിയും, സ്ഥിരീകരിക്കാനും കഴിയും. ടെക്നിക്കലി സാങ്കേതികമായിട്ടുള്ള ഒരു ഡിക്ലറേഷന് വേണ്ടി മാത്രമാണ് NIV പൂനെയിലേക്ക് അയച്ചത്. എന്നാൽ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ആരോഗ്യമന്ത്രി പ്രതിരോധം തീർത്ത വിഷയത്തിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് തികച്ചും വ്യത്യസ്തമായ മറുപടിയാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായത്. ആദ്യം തോന്നക്കൽ ലാബിലേക്ക് സാമ്പിൾ അയക്കാൻ തീരുമാനിച്ച ശേഷം പിന്നീട് അയച്ചില്ലെന്ന മാധ്യമ വാർത്തയെ ആശ്രയിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. പത്രവാർത്തയിൽ പറഞ്ഞിട്ടുള്ളത് ആദ്യം അയക്കുമെന്ന് പറഞ്ഞു, പക്ഷേ പിന്നെ അയച്ചില്ല എന്ന് കാണുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് പരിശോധിക്കാം. നമ്മൾ ആ സൗകര്യവും കൂടി പരമാവധി ഉപയോഗപ്പെടുത്തുന്ന നില തന്നെ വരും. കൂടുതൽ ശക്തമായ രീതിയിൽ അതിനെ വളർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ നടപടികളും സ്വീകരിക്കും. ആരോഗ്യമന്ത്രി സമയമെടുത്ത് വിശദീകരിച്ചിട്ടും മന്ത്രിയുടെ സാങ്കേതിക വാദം മുഖ്യമന്ത്രി വിശ്വാസത്തിലെടുത്തില്ലെന്നാണ് മറുപടിയിലൂടെ വ്യക്തമായത്. മറുപടിയിലൂടെ മുഖ്യമന്ത്രിയുടെ മറുപടി ആരോഗ്യമന്ത്രിയെ പ്രതിരോധത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നുണ്ട്. നിപ ബാധിത പഞ്ചായത്തുകളിലെ സുരക്ഷാ ക്രമീകരണത്തിലും ചികിത്സാ പ്രോട്ടോകോളിലും പിഴവുണ്ടെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. ഇപ്പോൾ തന്നെ കോഴിക്കോട് ഈ അസുഖം വന്ന തിരുവല്ലൂർ ആ പഞ്ചായത്തിൽ അവിടെ ഒരാൾ അസുഖബാധിതനായി കിടക്കുന്നുണ്ട്. പക്ഷേ അവിടെ ആവശ്യമായിട്ടുള്ള ഈ കോണ്ടാക്ട് ചെയ്തിട്ടുള്ള സംവിധാനങ്ങളോ പ്രിവെൻറ്റീവ് മെഷേഴ്സോ ഒന്നും അവിടെ എടുത്തുന്നില്ല എന്ന് ആ പഞ്ചായത്തിൽ നിന്ന് തന്നെ പരാതി വന്നിട്ടുണ്ട്. ചികിത്സാ പ്രോട്ടോകോൾ തീരുമാനിക്കുന്നത് ആരോഗ്യ വിദഗ്ധരാണെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. റിപ്പോർട്ടർ തിരുവനന്തപുരം.